ദ കിങ്ഡം ന്യൂസിലേക്ക് സ്വാഗതം. പ്രൊഫഷണലി എക്സ്പീരിയൻസ് ഉള്ള ഓരോ വ്യക്തികൾക്കും അവരുടെ പ്രൊഫഷനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എന്നാൽ അതിനപ്പുറം ആർജിച്ചെടുത്ത അറിവുകൾക്കപ്പുറം ഒരു ദൈവിക ശക്തി തൻ്റെ ഉള്ളിലിരുന്ന് തന്നെ പ്രവർത്തിപ്പിക്കുന്ന തരത്തിൽ അങ്ങനെ ഒരു ലൈഫ് കൊണ്ടുപോകുന്ന വ്യക്തികളും ഇപ്പോഴുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയാണ് ഇന്ന് നമുക്കൊപ്പമുള്ളത്, ഡോക്ടർ ജയപ്രസാദ് കരുണാകരൻ. നമസ്കാരം സർ. സാറിനെ കുറിച്ച് ഒത്തിരി കേൾക്കാനായിട്ടിടയായി. അതായത് ഒത്തിരി ഫൈറ്റ് ചെയ്ത വ്യക്തിയാണ്. ആക്ച്വലി ഡോക്ടർ ഒരു ഹോമിയോപ്പതിക് ഡോക്ടറാണ്. പക്ഷേ ആ ഒരു ലെവലിൽ നിന്നുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഡോക്ടറിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ദൈവാത്മാവിൻ്റെ ശക്തമായിട്ടുള്ളൊരു ഇടപെടലാണ്. ശരിക്കും ഈ കാലഘട്ടത്തിൽ ദൈവാത്മാവിൻ്റെ ശക്തമായിട്ടുള്ളൊരു ഇടപെടലിൽ കൂടി ഡോക്ടറിനെ എങ്ങനെ ഈ ഒരു സർവീസ് നടത്താൻ പറ്റുന്നു, ആ ഒരു എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്? ശരിക്കും 2005 ഞാൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നത്. അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ മരണമാണ് ഞാൻ വിശ്വാസത്തിൽ വരാൻ കാരണം. അപ്പോൾ ബ്രദർ മരിക്കുന്ന ആ ദിവസം ഞാൻ രാവിലെ ഒരു വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. അപ്പോൾ അന്ന് രാവിലെ നടന്ന ഓരോ സംഭവങ്ങളും വെച്ച് നോക്കുമ്പോൾ, അന്ന് ഞാൻ രക്ഷപ്പെടുന്ന അവസ്ഥകളും ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഒരു ദൈവത്തിൻ്റെ കരം, ഞാൻ പോയ വഴികളിൽ എനിക്കുണ്ടായ അപകടങ്ങളിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തുമ്പോൾ അത് ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിനുണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു അകൽച്ച അതെന്നെ വെളിപ്പെടുത്തുവാനിടയായി. ഞാനൊരു ഹോസ്പിറ്റൽ പണിയുന്നതിന് വേണ്ടി ലാൻഡ് പർച്ചേസ് ചെയ്തു. അപ്പോൾ എൻ്റെ കൂടെ ഒരു MBBS ഹോൾഡർ ആയിട്ടുള്ള ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടറും ഞാനും പാർട്ണർഷിപ്പിലാണ് അവിടെ സ്ഥാപനം നടത്താൻ, അതായത് പുതിയ ബിൽഡിംഗ് വയ്ക്കുന്നതിന് തീരുമാനിച്ചു. ഞങ്ങൾ റണ്ണിങ് ആയിരുന്ന വാടക കെട്ടിടത്തിൽ റണ്ണിങ് ആയിരുന്ന ഹോസ്പിറ്റലാണ്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ഓർണമെൻറ്റ്സ് എല്ലാം ഫ്ലഡ് ചെയ്താണ് ഞങ്ങൾ ലാൻഡ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടറൊന്നും മുടക്കിയില്ല എങ്കിലും ഒരു ബ്രദർലി അഫക്ഷൻ, അത് ഒരു ഡോക്ടർ ആയതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ എൻ്റെയും പേർക്ക് അന്ന് ലാൻഡ് പർച്ചേസ് ചെയ്തു. ഞങ്ങളുടെ ഈ ലാൻഡിൽ പണിയുന്നതിന് വേണ്ടി ഡോക്ടറുടെ ഫാദറിൻ്റെ നിർദ്ദേശപ്രകാരം രണ്ടുപേരുടെയും ജാതകം ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യണമെന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വന്നു. ഈ സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധന എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം ഞാൻ മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. പക്ഷെ അന്നത്തെ ദിവസം രാവിലെ ഈ ഡോക്ടറുടെ പിതാവിൻ്റെ നിർദ്ദേശപ്രകാരവും നിർബന്ധപ്രകാരവും ഞാൻ ഒരു 3 അമ്പലത്തിലാണ് പൂജ നടക്കുകയാണ്. ആ പൂജ നടന്ന ദിവസമുണ്ടായ സംഭവങ്ങളാണ് എന്നെ ശരിക്കും വിശ്വാസത്തിൽ ഇത്രത്തോളം ദൈവം നിർത്തിയെന്നുള്ളത്. പൂജ കഴിഞ്ഞ് വൈകിട്ട് രാവിലെ 5 പൂജയ്ക്ക് പോയി ഞാൻ 6 വരുന്നു. വൈകിട്ട് 6:30 എൻ്റെ ബ്രദർ മരിക്കുന്നു. അവൻ്റെ മരണം ഒരു ദുർമരണം പോലെയായിരുന്നു. എന്ന് പറഞ്ഞാൽ കനാലിൽ കുളിക്കാൻ പോയ ഒരാൾ പെട്ടെന്ന് എപ്പിലെപ്സി നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും അവൻ്റെ കനാലിൽ ഒറ്റയ്ക്ക് പോയി കുളിക്കുന്നത്, 4 കുളിച്ചിട്ട് വന്ന ആളാണ്, വീണ്ടും 6 കുളിക്കാൻ പോകുന്നു, അവൻ മരണപ്പെടുന്നു. അപ്പോൾ ഈ കനാലിനകത്ത് വീണ് മരണപ്പെടുന്ന ഒരാളുടെ ബോഡി എന്തായാലും ഏതാണ്ട് 6:30 വീണെങ്കിൽ ഞങ്ങൾ അവനെ അന്വേഷിച്ചിറങ്ങുന്നത് 7:30. അപ്പോൾ ഈ ബോഡി ആ ടൈം നോക്കുകയാണെങ്കിൽ ഏതാണ്ട് പാറശാലയൊക്കെ കഴിയണം സമയം നോക്കുകയാണെങ്കിൽ. പക്ഷേ രാത്രി 11 ഈ കനാലിലെ വെള്ളം വറ്റിച്ച് ഏകദേശം ആകുമ്പോൾ അവൻ്റെ ബോഡി കണ്ടെത്തുന്നത് 25 ഡിസ്റ്റൻസിലാണ്. വെറും ഒരു പായലിൽ പിടിച്ചു നിൽക്കുന്ന ഒരവസ്ഥ. ഒരിക്കലും ഇത്രയും വെയിറ്റുള്ളൊരു ബോഡി പായലിൽ പിടിച്ച് കിടക്കില്ല. ബോഡി കിട്ടി, വീട്ടിലേക്ക് ബോഡി എടുത്തു. രാത്രി 2 ഇവൻ്റെ ബോഡി കുളിപ്പിക്കാനായിട്ട് എടുക്കുമ്പോൾ പെട്ടെന്ന് ഞാനീ പൂജ ചെയ്ത് അവിടെ നിന്ന് തന്ന പ്രസാദവും അതെല്ലാം എൻ്റെ ഹോസ്പിറ്റലിൽ ജനലിലിരിപ്പുണ്ട്. ഞാൻ അവിടെ എന്നോട് ആരോ ഉള്ളിലിടപെടുകയാണ്, നീ പോയിട്ട് നീ ചെയ്ത ഈ പ്രവൃത്തികൾക്കൊക്കെ നിൻ്റെ മുന്നിൽ തന്നെ എല്ലാ അടയാളങ്ങളും തന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ വീണ്ടും ഇതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങി. എന്തിനാണ് ഇത്? ആരാണ് എന്നോട് സംസാരിക്കുന്നത് ഇങ്ങനെ എൻ്റെ ഉള്ളിൽ? അപ്പോൾ നീ ദൈവത്തിന് അരുതാത്ത നിരക്കാത്ത മേഖലകളിലേക്ക് നീ പോയി, പക്ഷേ നിന്നെ നേടുവാൻ, നിന്നെ നേടുന്നത് ആവശ്യമായതുകൊണ്ട് നീ ഇപ്പം തന്നെ പോയിട്ട് നീ അവിടെ നിന്ന് പൂജ ചെയ്ത എല്ലാ സാധനങ്ങളും വലിച്ചെറിഞ്ഞിരിക്കണമെന്നുള്ളൊരു ഓർഡറാണ്.
ഞാൻ പെട്ടെന്ന് എൻ്റെ ഒരു വലിയച്ഛൻ്റെ മകനെ വിളിച്ച് പെട്ടെന്ന് വണ്ടി എടുത്ത് ഹോസ്പിറ്റലിൽ, എൻ്റെ ഹോസ്പിറ്റലിൽ വീടും തമ്മിൽ ഏതാണ്ട് 3/4 kilometer ഡിസ്റ്റൻസ് ഉണ്ട്. ഞാൻ പോയി ആ പൂജ ചെയ്ത എല്ലാ സാധനങ്ങളും പ്രസാദമായിട്ടിരുന്ന എല്ലാ സാധനങ്ങളും വലിച്ചെറിഞ്ഞു തിരിച്ചു വന്നിട്ട് ഞാൻ എന്നോട് പൂജ ചെയ്യാൻ പറഞ്ഞ പൂജാരിയെ വിളിക്കുകയായിരുന്നു. പൂജാരി വിളിച്ചു, പൂജാരി എന്തിനാണ് എൻ്റെ ആശുപത്രിയുടെ പണി നടക്കുന്ന വിഷയത്തിന്മേൽ പൂജ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനത് ചെയ്തു, 3 ക്ഷേത്രത്തിൽ നിന്ന് പൂജ നടന്നു. പക്ഷേ എന്തിനാണ് ഈ പൂജ ചെയ്തതെന്നുള്ളത് എനിക്കൊരു ആൻസർ വേണം. അപ്പോൾ അതുവരെയും പൂജാരി പറയാത്തൊരു കാര്യമായിരുന്നു, ഡോക്ടറെ നിങ്ങൾക്കൊരു ആക്സിഡൻറ്റ് ഡെത്ത് നടക്കേണ്ടതായിരുന്നു. ഇപ്പം വിളിക്കുന്നത് 2 മണിക്കാണ്, ഇന്ന് 12 മണിക്കകത്ത് ആക്സിഡൻറ്റ് ഡെത്ത് നടക്കണമായിരുന്നു, അത് മാറുന്നതിന് വേണ്ടിയുള്ള പൂജയാണ് ഞങ്ങൾ ചെയ്തത്. അപ്പോൾ അത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ എന്തായി, ഒരു കുത്തേൽക്കുകയാണ്. കാരണം ഫാമിലിക്കകത്ത് ഒരാൾ മരിച്ചിരിക്കുന്നു. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ, അങ്ങനെയാണെങ്കിൽ ആ മരണം എങ്ങനെ മാറി? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, ഒന്ന് നിങ്ങളുടെ ഫാമിലിയിൽ ഗ്രാൻഡ് പാരൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പെട്ടെന്നിട്ട് അങ്ങ് മരിക്കും. അപ്പം ഞാൻ പറഞ്ഞു അവരില്ല, അവരില്ലെങ്കിൽ ഡോക്ടറിൻ്റെ അമ്മയോ അപ്പനോ സഹോദരങ്ങളോ ആരെങ്കിലും എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അവർ ആ രീതിയിലൊരു മരണം സംഭവിക്കും. അപ്പോഴേക്കും എനിക്ക് കൺഫേം ആയി, അപ്പോഴ് ഈ വിഷയത്തിനകത്ത് എൻ്റെ ഉള്ളിൽ അന്നുണ്ടായ ആ ഒരു മുറിവ്, എൻ്റെ മനസ്സിൽ ഈ ഒരു വിഷയം പോറ്റി പറയുമ്പോൾ ആ ആക്സിഡൻറ്റിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട ഒരു സന്ദർഭം, അതെല്ലാം എൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഒരു സെക്കൻഡിൽ പാസ് ചെയ്യണം. അപ്പോൾ ഈ മരണം എങ്ങനെ മാറി എന്നുള്ള ക്വസ്റ്റ്യന് ആൻസർ തരുന്നത് ഇന്നയാളിലോ മാറാം. പക്ഷേ എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ, അങ്ങനെ പകരത്തിന് പകരം ചെയ്യുന്ന ഒരു ദൈവപ്രവൃത്തിയാണോ താങ്കൾ എനിക്ക് വേണ്ടി ചെയ്തത് ആ പൂജയിൽ? പറഞ്ഞു അത് ഞാൻ പറഞ്ഞു എനിക്കത് ആ താല്പര്യമില്ല. പകരത്തിന് പകരം ചെയ്യാതെ എല്ലാത്തെയും മാറ്റാൻ അധികാരമുള്ള ഒരാൾ പോറ്റിക്കറിയാമെങ്കിൽ ആ ആളിനെ ഒന്ന് വെളിപ്പെടുത്താമോ ദൈവമായിട്ട്? അപ്പം നമ്മൾ ഇപ്പോൾ ചർച്ചിൽ ഞങ്ങൾ പോകുന്നുണ്ടെങ്കിലും ഞാൻ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ അങ്ങനെ അങ്ങ് അടിയുറച്ച് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, എന്നെ സമർപ്പിച്ചിട്ടില്ല. അവസാനം ഈ പൂജാരിയുടെ വായിൽ നിന്നുള്ളതാണ്, യേശുദേവനല്ലാതെ ഈ ലോകത്തിൽ, ഞാൻ ഉത്തരം നിർബന്ധിച്ചിട്ടാണ് പറയുന്നത്, ഈ ലോകത്തിൽ മാനവരാശിക്ക് വേണ്ടി യേശുദേവനല്ലാതെ ഒരു ദൈവവും എന്ത് ചെയ്തിട്ടില്ല ഈ ലോകത്തിൽ. പിന്നെ എന്തിനാണ് പോറ്റി ഇത് പിടിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ പോറ്റിക്ക് പറഞ്ഞൂടെ. പക്ഷേ അദ്ദേഹം പറഞ്ഞത് എൻ്റെ ഉപജീവന മാർഗമാണ്, കാരണം ഞാനൊരു ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥനാണ്. ഓക്കെ, പറ്റി, നമ്മൾ തമ്മിലിനി ഈ പൂജയുടെ പേരിലുള്ള സംസാരം വേണ്ട. ഇനി പൂജയില്ല, 12 ആഴ്ചയാണ് പൂജ പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഒരു പൂജയില്ല, ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഞാൻ എന്നിട്ട് എൻ്റെ ഡയറി എടുത്തു, മേശൂറിൻ്റെ ഡയറി എടുത്തു. ആ അതിനു മുൻപേ തന്നെ ബൈബിളിലുള്ള ഒരു വാക്യം പോറ്റിയുമായിട്ട് ഷെയർ ചെയ്യുന്നിടയായി, സങ്കീർത്തനം 115. അപ്പോൾ എനിക്കൊന്ന് ആ സമയം മുതൽ ദൈവാത്മാവ് എന്നോട് ഇടപെടാൻ തുടങ്ങി. അപ്പോൾ സങ്കീർത്തനം 115 പോറ്റിയോട് ഞാനും വായിക്കാൻ പറയുന്നു. ഞാനും എൻ്റെ കയ്യിലിരുന്നൊരു ബൈബിൾ, ഒരാഴ്ച മുമ്പ് വാങ്ങിയൊരു പുതിയ ബൈബിൾ എൻ്റെയാണ്, എടുത്തു നോക്കുമ്പോൾ ശരിക്കും ഞെട്ടിപ്പോയത് ആ സങ്കീർത്തനത്തിൽ കിടന്നേ, ഞങ്ങൾക്കല്ലേ യഹോവ, ഞങ്ങൾക്കല്ല നിൻ്റെ നാമ മഹത്വത്തിനും പുകഴ്ചയ്ക്കും അത്രേ, ജാതികളുടെ ദൈവം എവിടെയെന്ന് അവരന്വേഷിക്കുന്നു. അവരുടെ ദൈവമോ പൊന്നും വെള്ളിയുമാകുന്നു. അവയ്ക്ക് കണ്ണുണ്ടെങ്കിൽ കാണുന്നില്ല, ചെവിയുണ്ടെങ്കിൽ കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിൽ മണക്കുന്നില്ല, തൊണ്ട കൊണ്ട് സംസാരിക്കുന്നില്ല, കൈയുണ്ടെങ്കിൽ സ്പർശിക്കുന്നില്ല, കാലുണ്ടെങ്കിൽ നടക്കുന്നില്ല. അവയെ ഉണ്ടാക്കിയവനും അവയെ സേവിക്കുന്നവനും അവയെപ്പോലെ ആകും. ശരിക്കും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ എനിക്കറിയാത്ത സങ്കീർത്തനത്തിൽ നിന്നും അത്തരത്തിലുള്ള ഒരു മെസ്സേജും കൂടെ ദൈവാത്മാവ് എനിക്ക് നൽകുമ്പോൾ ഞാൻ ഡയറി എടുത്ത് എഴുതി. കർത്താവെ, എൻ്റെ ഡയറിയിൽ എൻ്റെ ഡയറി ഞാൻ എഴുതി, കർത്താവെ എൻ്റെ സഹോദരൻ വിശ്വസിച്ച ആ ദൈവത്തിന് ഞാൻ എന്നെ പൂർണ്ണമായി സമർപ്പിക്കും, വേറെ ആരെയും തിരിഞ്ഞു നോക്കിയില്ല. തീർച്ചയായിട്ടും എനിക്ക് തന്ന വാക്യം, ഒരു സംസ്ഥാനത്ത് ദരിദ്രനെ പീഡിപ്പിക്കുന്നതും നീതി ന്യായവും എടുത്ത് കളയുന്നതും കണ്ടാൽ നീ വിസ്മയിച്ചു പോകരുത്. ഉന്നതനും ഇത് ഒരു ഉന്നതനും അവർക്കുമിത് അത്യുന്നതനും ജാഗരൂക. ശരിക്കും ആ വാക്യം തന്നു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ശക്തമായിട്ട് എൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു ധൈര്യവും, അപ്പോൾ എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ഉന്നതനായ ദൈവം അതിനു മുകളിൽ അത്യുന്നതനും ജാഗരിക്കുന്നു. പിന്നെ ഇവിടെ ആരെ പേടിക്കണം? നേരെ വണ്ടിയെടുത്ത് ബാങ്കിൽ പോയി ബാനേജറോട് പറഞ്ഞ് ഞാൻ ലോണ് ക്ലോസ് ചെയ്യാമെന്ന്, വസ്തുവിൻ്റെ പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് പ്രിൻറ്റ് ചെയ്ത് ഈ ബാങ്കിൽ നിന്ന് എടുത്ത ഈ ലോണിൻ്റെ എല്ലാ ബാധ്യതകളും ക്ലിയർ ചെയ്യുന്നതിന്
ഈ ബാങ്കിന് ഫുൾ പവർ ഓഫ് അറ്റോണി നൽകിക്കൊണ്ട് എൻ്റെ സമ്മതപത്രം. എപ്പോൾ ഞാൻ ഈ ഭാഗത്തു നിന്ന് കൈയൊഴിഞ്ഞോ, എല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങിയോ, ആ സമയം മുതൽ ദൈവം എന്നെ കൂടുതൽ ശക്തീകരിക്കാനിടയെ. അതിന് ഞാൻ പഠിക്കുന്ന ബൈബിളിൽ അബ്രഹാമിന് ദൈവം വിളിച്ചപ്പോൾ അബ്രഹാം എന്ത് ചെയ്തു? ലോത്തിനെയും കൊണ്ട് പോയി അല്ലേ? ദൈവം പിന്നെ സംസാരിച്ചില്ല. എപ്പോഴാണ് ഇവർ തമ്മിൽ പിരിഞ്ഞത്? ആ സമയം മുതലാണ് പിന്നെ ദൈവം അബ്രഹാമിന് ഇടപെടാൻ തുടങ്ങി. ഇത് കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ ആ സമയം വരെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്ന എച്ച് ഐ വി ബാധിതരുടെ റിസൾട്ടുകൾ വൺ ബൈ വൺ ദൈവം എനിക്ക് തരാൻ തുടങ്ങി. പിന്നെ ഈ ബാങ്കിൻ്റെ ബാധ്യതകൾ ക്ലിയർ ചെയ്ത് അവിടെ നിന്ന് എല്ലാം ഒഴിഞ്ഞ് ഞാൻ ഇറങ്ങുമ്പോൾ ഈ ലോകത്തിൽ ഒരു സെൻറ് ഭൂമി പോലും ഇല്ല, ഒന്നുമില്ല, ഒന്നുമില്ലായ്മ. ഇപ്പോഴും ഞാൻ ഓർക്കുന്ന ഒരു പാട്ടെന്നറിയാം, ഒന്നുമില്ലായ്മയിൽ നിന്നും തന്നെ കൈപിടിച്ച് നടത്തുന്ന സ്ഥലം. അതിൻ്റെ കണ്ണിക ഞാൻ പാടുമ്പോൾ കണ്ണ് നിറയാറുണ്ട്. അതായത് ഫസ്റ്റ് കണ്ണി തുടങ്ങില്ലേ, ഇന്നലെകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ അല്ലേ. അപ്പോൾ അതിൻ്റെ പ്രതിഫലനം ഇന്ന് ജീവിതത്തിൽ ഞാൻ ഒത്തിരി അനുഭവിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാന നഗരം തിരുവനന്തപുരം പട്ടണത്തിൽ അതിൻ്റെ ഹൃദയഭാഗത്ത് ഒരു സ്ഥാപനം നടത്തുവാനും മാത്രമല്ല ഒരു പാൻഡമിക് വന്നപ്പോൾ അതിനു വേണ്ടിയുള്ളൊരു സൊല്യൂഷൻ ഞാൻ പഠിച്ച സിസ്റ്റത്തിൽ കണ്ടെത്തുവാനും ദൈവകൃപയാൽ സാധിച്ചു എന്നുള്ളതാണ് എനിക്കിന്നും ദൈവനാമത്തിൽ ഈ സൊസൈറ്റിയോട് പറയുവാനുള്ളത്. അതിൻ്റെ എല്ലാം ഇന്ന് ദൈവത്തിൻ്റെ ഒരു കരമുണ്ട്.